ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ വീടൊന്ന് കണ്ടിട്ട് വന്നാലോ? ഇന്ന് ഞങ്ങൾ നമ്മുടെ എൻ്റെ വീട് എൻ്റെ സ്വന്തം വീടാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അത് നമുക്ക് ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. 2 സെൻറ്റ് സ്ഥലത്തുള്ളൊരു വീടാണ്. എന്നാൽ ആ ഒരു 2 സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം എല്ലാ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് എന്നാണ് എൻ്റെ വിശ്വാസം. ചെറിയ റൂംസൊക്കെ ചെറുതാണ്. വരാന്തയും മുറ്റം പോലും വളരെ ചെറുതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ടടുത്ത് റോഡാണ്. ഇതൊരു പോക്കറ്റ് റോഡാണ്. അതിന് സൈഡിൽ മാറിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ എയർപോർട്ടിലേക്കുള്ള റോഡ് വരുന്നുണ്ട്. ആ റോഡ് ഓൾറെഡി ഉള്ളതാണ്. അതിന് വീതിയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പണ്ടത്തെ 2 ഇതായിട്ടുള്ള ഡോറൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം. പിന്നെ ഇവിടെ 2 ചെറിയ റൂംസാണുള്ളത്. ഇതൊന്ന് ബെഡ്റൂമാണ്. ഇത് അച്ഛനും അമ്മയൊക്കെ കിടക്കുന്ന, പണ്ട് ഞങ്ങളും ഇവിടെ ആയിരുന്നു. അച്ഛനും അമ്മയും ഒന്ന് ഈ റൂമിലും ഇപ്പുറത്തെ റൂമിൽ ഞാനും ബ്രദറും ആയിരുന്നു. അപ്പോൾ അച്ഛനിവിടെ ആയിരുന്നില്ല. അച്ഛന് പുറത്തായിരുന്നു. പുറത്ത് മീൻസ് മഹാരാഷ്ട്രയിലായിരുന്നു. ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു പണ്ട്. അതൊക്കെ വലിയ കഥകളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീടാണിത്. ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു സ്പേസിലുള്ള ഒരു ഓലക്കുടിൽ പോലെയുള്ളൊരു കുടിലായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളെ കൂട്ടിന് മഴയൊക്കെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ വെച്ച് കിടന്നുകൊണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഇതാണ് 2-ാമത്തെ റൂം. ഇതിപ്പോൾ നമ്മൾ ഡൈനിങ് റൂമായിട്ടും പിന്നെ അവിടെ ഒരു പൂജ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു കുഞ്ഞ് റൂമാണ്. നമുക്ക് അത്യാവശ്യം 3-4 പേർക്ക് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം, അത്രേ ഉള്ളൂ. ഒരുപാട് സ്പേസൊന്നുമില്ല. പിന്നെ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അത് മുകളിലേക്ക് പോകേണ്ടതാണ്. ഈ റൂമിലാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്, ഈ ലിവിങ് റൂമിൽ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അടുക്കളയാണ്. അപ്പോൾ ഇത്രയും ഒരു കുഞ്ഞ് സൗകര്യങ്ങളുള്ള, എന്നാൽ അതിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്. ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മ ഇവിടെ ഇല്ല. അമ്മ ആങ്ങളയുടെ കൂടെ അവിടെ മഹാരാഷ്ട്രയിലാണ്. ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട്, 1-2 മാസമായി ഇപ്പോൾ പോയിട്ട്. അപ്പോൾ അത് കാരണമാണ് ഇതിങ്ങനെയൊക്കെ കിടക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. വീഡിയോയിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുന്നുള്ളൂ. ഞാൻ അവിടെ പോയപ്പോൾ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പാണ് ആ സൈഡിൽ മൂടി വെച്ചിരിക്കുന്നത്. ഇതാണ് അടുപ്പ്. അപ്പോൾ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഈ ടൈലും കാര്യങ്ങളൊക്കെ ഗ്രാജുവലി ചെയ്തതാണ്. ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ റൂം, സോറി, ഈ വീട് വെച്ചത്. അതിനുശേഷം പിന്നെ ഒരു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കറണ്ട് കിട്ടി. അത്രയും നാൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 8-ൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അമ്മ പണ്ട് കൂലി വേലയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് കൂലിവേല മാത്രമല്ല, എന്താ പറയുക, വീട്ടു ജോലിക്കും അതിനിതിനൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. വീട് വെച്ച സമയത്ത് നമുക്ക് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കറണ്ടൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു താൽക്കാലികമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ജോലി കിട്ടി. അതാണ് നമ്മുടെ ജീവിതത്തിന് വഴിത്തിരിവായത്. ഇത് എവിടെ കണ്ടോ, തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വേറെ വീടുകളാണ്. അപ്പോൾ ഇത്ര ഈ ഒരു ടാവട്ട സ്പേസിലാണ്. മുറ്റത്താണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കൊക്കെ കിടക്കുന്നത്. ഈ റോഡ് വല്ലതും വീതി കൂട്ടുകയാണെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കൊക്കെ പോകും. പിന്നെ ഇതാണ്, ഇത് നമ്മൾ മുകളിലേക്കുള്ളതാണ്. ഇതും ഇതുപോലെ പിന്നീട് പണിതതാണ്. ഞാനൊരു 10th പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഫ്ലോറ് വാർത്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറ് വാർക്കുമ്പോൾ ഈ സ്റ്റെയേഴ്സൊക്കെ പുറത്തായിരുന്നു. അതിനുശേഷം പിന്നെ അച്ഛൻ്റെ ഐഡിയ വെച്ചിട്ട് ഉള്ളിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ഈ കയറി വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഒരു ബാത്റൂമാണ്. പിന്നെ നേരെ താഴെ ഇതായിട്ടുള്ള ബാത്റൂം, ഇതൊരു കോമൺ ബാത്റൂമാണ്. അതായത് യൂസ് ചെയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പൊടി പിടിച്ചൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു തന്നേ ഉള്ളൂ. അതുപോലെ താഴത്തിനേക്കാട്ട് കുറച്ചൊരു സ്പേസ് കൂടുതൽ, എന്നാലും ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ളൊരു റൂമുണ്ട്. അവിടെ ഒരു അയൺ ബോക്സും പിന്നെ ഒരു അൽമാരയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ. താഴെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അത് കാരണം ഇവിടെയാണ് ഒരു അലമാര അവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ താഴെയുള്ളതുപോലെ തന്നെ സെയിം ഇതിൽ 2 റൂം. ഒട്ടും സ്പേസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതേ, ഇത് കണ്ടില്ലേ, ഇതായിരുന്നു പണ്ട് എൻ്റെ റൂം. എൻ്റെ കല്യാണത്തിന് മുന്നേ വരെ എൻ്റെ സ്വർഗ്ഗമായിരുന്നു ഇത്. ഇതായിരുന്നു എൻ്റെ സുഖവും ദുഃഖവും എൻ്റെ കണ്ണീരും സന്തോഷവും ഒക്കെ അറിഞ്ഞിരുന്ന എൻ്റെ റൂമായിരുന്നു ഇത്.
അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ അവന് ബ്രദറിന് അവൻ്റെ കല്യാണമൊക്കെ ആകുന്ന സമയത്ത് അവന് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആവശ്യമാണ്. അപ്പോൾ അവൻ കുറച്ച് റെനോവേഷനൊക്കെ ചെയ്തു, എ സി ഒക്കെ ഫിറ്റ് ചെയ്തു, ടി വി ഒക്കെ വെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണല്ലോ. അത് കാരണം ഈ റൂം അവനെടുത്തു. അപ്പോൾ എനിക്ക് റൂം ഇല്ലാണ്ടായിന്ന് സത്യം പറഞ്ഞാൽ പറയാം. പിന്നെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് ഇതായിട്ട് ബാൽക്കണിയാണ് പുറത്ത്, അത് ഞാൻ കാണിച്ചു തരാം. ഇതേ ഉള്ളൂ, ഇത് ഈ ഒരു സ്പേസ് മാത്രം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇനി തൊട്ട് മുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് മുന്നേ ആ മെയിൻ റോഡിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ പണ്ട് പഠിച്ച നഴ്സറി സ്കൂള്. അപ്പോൾ ഇതിവിടെ ഒരു വായനശാലയുണ്ട്. അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, എന്നാലും അവിടെ ഒരു വായനശാലയുണ്ട്. പിന്നെ അതിനടുത്തൊരു കാവുണ്ട് തൊട്ടടുത്ത് തന്നെ. പിന്നെ തൊട്ടപ്പുറം ഒരു സ്കൂളുണ്ട്, അവിടെയല്ല ഞാൻ പഠിച്ചത്, എന്നാലും അവിടെ ഒരു സ്കൂളുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ നിലവിൽ സത്യം പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് വേണേൽ പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും, ഞാൻ ഇവിടെ വന്ന് അധികം താമസിക്കാറൊന്നുമില്ല, അത് കാരണം ഇവിടെ റൂം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. പിന്നെ നമുക്ക് സ്പേസ് വളരെ കുറവാണ്, സാധനങ്ങളൊന്നും വെക്കാനൊന്നും സ്പേസ് ഇല്ലാത്തത് കാരണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അവിടെ ചുമരിലൊരു അലമാര ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊരു അലമാര ഉണ്ട്, അത്ര ഉള്ളൂ. ഇവിടെ ഈ ഒരു കട്ടിലിടാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ, അത്രയ്ക്കും സ്പേസ് കുറവാണ്. 2 സെൻറ് സ്ഥലത്താണ് വീടല്ലോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം, നമ്മൾ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ ലാവിഷായിട്ട് വീട് വെക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ചുരുങ്ങിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് വീട് വെക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ വീട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിന്നെയുള്ള ഈ ഐഡിയാസൊക്കെ മിക്കതും അച്ഛൻ്റെ ഐഡിയാസാണ്. വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം, വീട് വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ കിണർ കേട്ടോ. നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള കിണർ, ഒരു പറമ്പിൻ്റെ അപ്പുറത്തായിട്ടാണ് കിണർ. കാരണം ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു, അപ്പോൾ അവിടെ പാർട്ടീഷൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ ഒരു ചെറിയ ഒരു അലക്കും കല്ലും പിന്നെ ഒരു കിണറും പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ പണിതിട്ടുണ്ട്. അവിടെയാണ് വിറകും കാര്യങ്ങളും തേങ്ങകളും ഒക്കെ ഇടുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ ആ കുഞ്ഞു വീട്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടില്ലേ കിണർ, ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളം. അത് അവിടുന്ന് സൈഡിലൂടെ മോട്ടർ വഴി അവിടെ ഇതാക്കും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്, പിന്നെ ഇത് ഫ്രണ്ട് സൈഡ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ വീട് ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എടുത്തതാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് വർഷത്തെ കാത്തിരിമ ശേഷമാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് ഈ വീട് എത്തിയത്. ഇനിയും പൂർണ്ണതയിൽ എത്തിയോണെന്ന് എനിക്കറിയില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ 10-33 വർഷം കഴിഞ്ഞു ഈ വീട് വെച്ചിട്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് നമ്മുടെ സ്വപ്നം എത്രയും വേഗം എത്തുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കുക. എല്ലാവരും എപ്പോഴും പോസിറ്റീവായിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരു വാതിലല്ലെങ്കിൽ മറ്റൊരു വാതിൽ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരുന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ, എല്ലാവർക്കും ഇതുപോലെ വീടില്ലാത്തവർക്കൊക്കെ നല്ല വീടുകൾ ഉണ്ടാകട്ടെയെന്ന് ഞാനും പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എപ്പോഴും കൂടി ഉണ്ടാവണം. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുക. ബൈ ബൈ.